െ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ജോസ് കെ മാണി പാർട്ടിയുടെ അൻപത്തി ഏഴാം ജന്മദിനത്തിൽ കേരള കോൺഗ്രസിനെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് പാർട്ടി ചെയർമാൻ പഴുതുകളില്ലാത്ത സംഘടനാ സംവിധാനമാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിനായി സൈബർ ഇടങ്ങളും ഉപയോഗിക്കും കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് എത്താനായി സൈബർ ഇടങ്ങൾ പ്രയോജനപ്പെടുത്തും കേരള കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടി ആക്കുകയാണ് ജോസ് കെ മാണിയുടെ ലക്ഷ്യവും ശ്രദ്ധയും ജന്മദിനത്തിൽ ആയിരം കേന്ദ്രങ്ങളാണ് പതാ ഉയർത്തുന്നത് പതാക ഉയർത്തൽ നടക്കുന്ന ലൊക്കേഷനുകൾ ഗൂഗിൾ മാപ്പിലെ പബ്ലിക് ഇവന്റ് സൗകര്യത്തിലൂടെ എല്ലാവരിലേക്കും എത്തിക്കും മാണി വികാരം അത് നിലനിർത്തി പാർട്ടിയുടെ കുതിപ്പാണ് ലക്ഷ്യം വെക്കുന്നത് പുതിയ പ്രവർത്തന ശൈലിയുടെ രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് മുഴുവൻ ദിന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരും സംഘടന ശക്തമാക്കുക കലോചിതമായ പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം വാർഡ് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നീളുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രക്രിയയും ഇന്ന് തുടക്കമാകും പുതിയ നേതൃത്വം എത്തിയാൽ സെമി കേഡർ സംവിധാനമാകും പാർട്ടിക്ക് അച്ചടക്കം ലംഘിക്കുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തമാക്കാൻ കൂടിയാണ് ഇതെല്ലാം കോട്ടയത്തെ ഒന്നാം നമ്പർ പാർട്ടിയായി കേരള കോൺഗ്രസ് എമ്മിനെ നിലനിർത്തുകയാണ് ജോസ് കെ മാണിയുടെ ലക്ഷ്യം ഇതിനു വേണ്ടി കൂടിയാണ് താഴെത്തട്ടിലെ സുതാര്യ തിരഞ്ഞെടുപ്പ് ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നവരെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അംഗത്വ വിതരണത്തിന് തുടക്കമാകും രണ്ടു തരം അംഗത്വം ഉണ്ടാകും സജീവ അംഗത്വം എടുക്കുന്നവർക്കാണ് വോട്ടവകാശം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കായി ഓൺലൈൻ അംഗത്വവും നൽകും പാർട്ടി കമ്മിറ്റിയുടെ വലിപ്പം കുറയ്ക്കാനുള്ള ചർച്ചയും നടക്കും പുതിയ മേഖലകളിലേക്ക് പാർട്ടിയെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പ്രൊഫഷണലുകൾ വിമുക്ത ഭടന്മാർ ക്ഷേത്ര ജീവനക്കാർ മടങ്ങിയെത്തിയ പ്രവാസികൾ തുടങ്ങിയ മേഖലകളിൽ പോഷക സംഘടനകൾ രൂപീകരിച്ചു തുടങ്ങി വനിതകൾക്കും പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും സംഘടനയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കും വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് സി രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ വനിതകളാണ് അങ്ങനെ എല്ലാ മേഖലയിലേക്കും എത്തുകയാണ് കേരള കോൺഗ്രസ് ഓൺലൈൻ അംഗത്വ വിതരണത്തിനായി വെബ് പോർട്ടൽ പാർട്ടി കമ്മിറ്റി പ്രവർത്തനം ഏകീകരിക്കുന്നതിനു വേണ്ടി മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ തയ്യാറാകുന്നു പാർട്ടി യോഗങ്ങളും അതിന്റെ ഭാഗമായ റിപ്പോർട്ടിങ്ങും മൊബൈൽ ആപ്പ് വഴി ഏകോപിപ്പിക്കാൻ സാധിക്കും ഞാനും മാണിസാറും എന്ന വീഡിയോ ആൽബവും പുറത്തിറക്കും കെ എം മാണിയുമായി അടുപ്പമുള്ള വ്യക്തികളുടെ ഇന്റർവ്യൂവും ചിത്രങ്ങളും ശേഖരിച്ച് വീഡിയോ ആൽബമാക്കും മാണി വികാരം അതിശക്തമായി നിലനിർത്താനാണ് ഈ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പത് വൈകുന്നേരമാണ് കോട്ടയം തിരുനക്കര മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് പി ുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോയ്ക്ക് കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന ചിന്തയിൽ തുടങ്ങിയ രാഷ്ട്രീയ മുന്നേറ്റം മന്നത്ത് പത്മനാഭനാണ് കേരള കോൺഗ്രസ് എന്ന പേര് പാർട്ടിക്ക് നൽകിയത് മരണം വരെ കോൺഗ്രസുകാരനായിരുന്ന പി ടി ചാക്കോയുടെ പേരിലാണ് ആദ്യമായി കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്